നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 5 ലക്ഷം രൂപ വരെ പരമാവധി വായ്പാ വിതരണത്തിന് കേരള ഗ്രാമീണ ബാങ്ക് തയ്യാറെടുത്തിരിക്കുകയാണ്. ജനറൽ മാനേജർ എല്ലാ ബാങ്കുകൾക്കും, അതായത് എല്ലാ കേരളത്തിലുള്ള എല്ലാ ശാഖകളിലേക്കും, കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖകളിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതുതായിട്ട് വന്ന വായ്പാ പദ്ധതി കൂടിയാണിത്. ഈസി ലോൺ എന്ന പേരിൽ ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ച് പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകുന്നു. അതും ആകർഷകമായ പലിശ നിരക്കിൽ. സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വായ്പയാണ് എങ്കിൽ പോലും അതിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ലളിതമായിട്ട് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്നു ഈ വീഡിയോയിലൂടെ. വീഡിയോ ഒന്ന് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണിത്. നിരവധിയായിട്ടുള്ള ഇത്തരം വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരള ഗ്രാമീണ ബാങ്ക് പ്രത്യേകമായിട്ട് വിവിധങ്ങൾ, നമുക്കറിയാം ഇപ്പോൾ COVID-19 പശ്ചാത്തലങ്ങൾ, അതായത് അത് നിലവിൽ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ പ്രതിസന്ധിയൊക്കെ നേരിടുമ്പോൾ നമുക്ക് സംരംഭം തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കോ നിലവിൽ നമുക്ക് വായ്പ ആവശ്യമായിട്ട് വരും. അത്തരത്തിൽ ഒരു വായ്പ നൽകുന്നതിന് വേണ്ടിയാണ് കേരള ഗ്രാമീണ ബാങ്കും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 5 ലക്ഷം രൂപ വരെ വായ്പ നമുക്ക് ലഭിക്കുമ്പോൾ 15 വർഷം വരെ തിരിച്ചടവ് കാലാവധി നൽകുന്ന തരത്തിലാണ് ഈ പദ്ധതി നിലവിൽ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വായ്പ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിലവിൽ ഇത് ബിസിനസ് മേഖലയിലുള്ള ആളുകളെയും, അതോടൊപ്പം തന്നെ പ്രൊഫഷണലുകൾ, ഇനി അതോടൊപ്പം തന്നെ കർഷകരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്ഥലങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ നടപടികളുടെ ഭാഗമായിട്ട്, ഇനി മറ്റു വരുമാനമുള്ള വിവിധ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലുമൊക്കെ നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം വേണ്ടി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വായ്പ നമ്മുടെ കൈകളിലേക്ക് നൽകുക. എന്നാൽ ഈ വായ്പ നമ്മൾ നൽകുമ്പോൾ നമ്മൾ ഈട് നൽകേണ്ടതുണ്ട് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സിവിൽ സ്കോർ 700 അതിന് മുകളിലോ ആണ് എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ തുടർ പ്രോസസ്സിംഗ് കാര്യങ്ങൾ, അതായത് അവരുടെ ഭാഗത്തു നിന്ന്, ഗ്രാമീണ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയുള്ളൂ. എന്നാൽ ഏറ്റവും ആകർഷകമായ രീതിയിൽ നമുക്ക് വേണ്ടി നൽകുന്ന ഒരു വായ്പാ പദ്ധതി കൂടിയാണിത്. ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. കൂടുതൽ വിശദാംശങ്ങൾക്ക് നമുക്ക് അടുത്തുള്ള ശാഖയുമായിട്ട് ബന്ധപ്പെട്ടാലും മതിയാകും. കേരള ഗ്രാമീൺ ബാങ്ക് ഈസി ലോൺ പദ്ധതി നടപ്പിലാക്കിയിട്ട് ചുരുങ്ങിയ ദിവസങ്ങളെ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ ലഭ്യമാകുന്നതിന് അടുത്തുള്ള ശാഖകളുമായിട്ട് ബന്ധപ്പെട്ട, ആവശ്യമുള്ളവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ച് ഈട് നൽകിയ ശേഷം അത് നമ്മുടെ സ്ഥലത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യത്തിൻ്റെ, അതായത് നമുക്ക് എത്രത്തോളം തുക ആവശ്യമാണ്, അതെന്തിനാണ് ആവശ്യം എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാവും തുകയുടെ അളവ് നിശ്ചയിക്കുകയും നമുക്ക് തുക ലഭ്യമാക്കുകയും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദന പഞ്ചിതനം ജോസ് സൈനിങ് ഓഫ്.